അച്ഛന്റെ രുചിക്കൂട്ടിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു ഷാർജ ഷേക്ക് ആണ്. ഷാർജ ഷേക്ക് ഇഷ്ടമല്ലാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല, അതൊരു ഫീലാണ്. നമുക്ക് ഇനി പ്രിപ്പറേഷനിലേക്ക് പോകാം. രണ്ടു പേർക്ക് കുടിക്കാൻ വേണ്ടിയുള്ള ഷാർജ ഷേക്ക് ആണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് ഒരു മീഡിയം സൈസ് നേന്ത്രപ്പഴമാണ് ഞാനിപ്പോൾ ചേർക്കാൻ വേണ്ടി പോകുന്നത്. അതിനുശേഷം ഒരു 10-15 കശുവണ്ടി നമ്മൾ ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ ചേർക്കാൻ വേണ്ടി പോകുന്നത്, ഇത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു സാധനമാണ്. ഇതിനകത്ത് ഓട്സ് ഉണ്ട്, കോൺഫ്ലക്സ് ഉണ്ട്, ചെറിയ ചെറു ഉണക്കമുന്തിരി ഉണ്ട്, പല വിധത്തിലുള്ള ധാന്യങ്ങളുണ്ട്. അപ്പോൾ ഇത് ഞാൻ കുറച്ചുകൂടി ചേർക്കുന്നുണ്ട്. ചേർക്കാൻ വേണ്ടി പോകുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് ആണ്. നമുക്ക് ബൂസ്റ്റ് ചേർക്കാം. അപ്പം നമുക്കിത് ആദ്യം ഒന്ന് കുറച്ച് പാലിട്ടൊന്ന് അടിച്ചിട്ട് ഇതേ നോക്കി, ഇതിപ്പോൾ നന്നായിട്ട് അരഞ്ഞിട്ടിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത പാലാണ്. ഇത് നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുമ്പോൾ നമ്മളുടെ ഈ ഷേക്ക് റെഡി. ഈ ഷേക്കിലേക്ക് പഞ്ചസാരയാണ് ചേർക്കാൻ വേണ്ടി പോകുന്നത്. 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് രണ്ടു പേർക്ക് വേണ്ടി ഞാൻ ചേർക്കാനായിട്ട് പോകുന്നത്. ഇനി നിങ്ങൾ കൂടുതൽ ഹെൽത്ത് നോക്കുന്ന ആളുകളാണെങ്കിൽ ഈ പഞ്ചസാര മാറ്റി നിങ്ങൾക്ക് തേനും ചേർക്കാവുന്നതാണ്. നമുക്കിനി പഞ്ചസാര ആഡ് ചെയ്യാം. ഷേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിനിത് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഗാർണിഷ് ചെയ്യാം. കുറച്ച് നമ്മൾ ഓട്സിന്റെ മിശ്രിതമിട്ടു. ഈന്തപ്പഴം ഇട്ടു. 2 ചെറിയിട്ട് ചെറിയിട്ടു. പിന്നെ കശുവണ്ടി ഇട്ടു. ഷാർജ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഇങ്ങനെ ഈ മരത്തണലിൽ സ്വസ്ഥമായിട്ടിരിക്കുകയാണ്. ഇനി ഇതൊന്ന് രുചിച്ചു നോക്കിയാൽ മതി. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന്. ഷേക്ക് ഇഷ്ടമല്ലാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. നമുക്കൊന്ന് നോക്കാം. അപ്പൊ ദേ ഷാർജ ഷേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ കണ്ടല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ വേറെ രീതിയിൽ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊന്നും എനിക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ എനിക്കും അത് കൂടുതൽ ഉപകാരപ്രദമാകും. അപ്പൊ ജെൻസൻ അച്ഛൻ്റെ രുചിക്കൂട്ടിൽ നിന്ന് തൽക്കാലത്തേക്ക് വിടവാകുന്നു. ബൈ ബൈ, സീ യു.